സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് എന്ന് പറയുന്ന ഒരു സർക്കാർ, കേരള സർക്കാർ പ്രസ്ഥാനത്തിന്റെ അംഗീകാരത്തോടുകൂടി കുട്ടികൾക്ക് മാപ്പിളപ്പാട്ട് പഠനത്തിൽ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഒരു കോഴ്സിനാണ് ഇന്ന് നമ്മൾ തുടക്കമിട്ടത്. കേരളത്തിലെ 12-ാമത്തെ സെന്റർ ആയിക്കൊണ്ടാണ് മൂന്നത്തെ ഈ സെന്റർ അനുവദിച്ചിരിക്കുന്നത്. 11 സെന്റർ കേരളത്തിലെ തെക്ക് മുതൽ വടക്ക് വരെ നിലവിലുണ്ട്. 12-ാമത്തെ സെന്റർ ആണ് മൂന്നത്തേക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ കാര്യങ്ങളിലേക്ക് വരും. ഈ പരീക്ഷാ സമ്പ്രദായം വെച്ച് മാതൃപാട്ടികൾ മുഴുവൻ കാര്യങ്ങളൊന്നും ഒന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. വൈകുന്നേരം വരെ ഞാൻ സംസാരിക്കേണ്ടി വരും. കാരണം അത് മനസ്സിലാവണമെങ്കിൽ തന്നെ ഘട്ടം ഘട്ടമായിട്ടേ പറ്റുള്ളൂ അല്ലേ. നമ്മൾ സ്കൂളിലെ പരീക്ഷ എഴുതുമ്പോൾ 1-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഗൗരവമാണോ 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക്? അല്ല, നമുക്കറിയാലോ 1-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഗൗരവമല്ലല്ലോ SSLC പരീക്ഷയ്ക്ക്. SSLC പരീക്ഷയുടെ ഗൗരവമാണോ ഡിഗ്രി പരീക്ഷ എഴുതുമ്പോൾ? അല്ല, അത് നമുക്കൊക്കെ അറിയാം. അതുപോലെ പരീക്ഷയ്ക്കൊരു സമ്പ്രദായം ഉണ്ടാവും. ആ സമ്പ്രദായം അനുസരിച്ച് അതിനെ മെല്ലെ 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 മനസ്സിലാക്കി അതിലേക്ക് എത്തുന്ന ഒരു പരീക്ഷാ സമ്പ്രദായത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാതെ നമ്മളെ KTFS സ്കൂൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് മാറുന്നു. അവിടെ എന്തോ ഇങ്ങനെ മുമ്പ് കാണാത്ത എന്തോ ഒന്ന് എഴുതി കണ്ടു. മഹാകവി മോഹൻകുട്ടി വൈദ്യർ അക്കാദമി അംഗീകാരത്തോട് കൂടിയത് എന്താപ്പത്? ഇന്ന് ഒരു ഐഡിയയും നമ്മുടെ പല രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് പരീക്ഷ എഴുതിയാൽ മാത്രമല്ല മാത്രമായിട്ട് പഠിക്കാൻ കഴിയില്ല. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇനി ഒന്നും പഠിക്കാതെയും മാത്രപാട്ടും മാറ്റുപാട്ടുകളൊക്കെ പാടാം. അങ്ങനെ പാടുന്നവരില്ലേ? ഇഷ്ടം പോലെ ഉണ്ടാവും. അവർ സംഗീതം പഠിക്കുന്നില്ല, പാട്ടും പഠിക്കുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല. അങ്ങനെ നമ്മൾ അത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്. ആ കഴിവിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ പാട്ട് നടക്കണം. ഇനിയുള്ള തലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ ഉപകാരം കൂടുതൽ. എപ്പോഴും പഠനകാലത്ത്, പഠിക്കുന്ന കാലത്താണ് നമ്മൾക്ക് നമ്മളിലുള്ള പാട്ടിന്റെയും സംഗീതത്തിന്റെയും ചിത്രകലയുടെയും ശില്പകലയുടെയും നൃത്തത്തിന്റെയും ഉപകരണവാദനത്തിന്റെയും ഒക്കെ ഉപകാരം വരുന്നത്. അത്രയും ഉപകാരം നമ്മൾ പഠിത്തം കഴിഞ്ഞൊരു പ്രായത്തിലുണ്ടാവുള്ളൂ. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാദമി സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് കൊണ്ടോട്ടി അഫിലിയേഷൻ ലഭിച്ച പട്ടണടക്കാവ് KTM മ്യൂസിക് സ്കൂൾ ആൻഡ് ഓർക്കസ്ട്രയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. അക്കാദമി അംഗീകാരം കിട്ടിയതോടെ 12 വർഷം കൊണ്ട് ഒട്ടേറെ സംഗീത പ്രതിഭകളെ വാർത്തെടുത്ത ഈ സ്ഥാപനത്തിൽ പുതിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുന്നതാണെന്ന് ഫിറോസ് ബാബു പറഞ്ഞു. മാപ്പിളപ്പാട്ട് രംഗത്ത് എന്നും നിറസാന്നിധ്യമായി കൊണ്ടിരിക്കുന്ന KT മുഹമ്മദ് മ്യൂസിക് സ്കൂൾ ആൻഡ് ഓർക്കസ്ട്രയ്ക്കാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാദമി സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് കൊണ്ടോട്ടി അഫിലിയേഷൻ ലഭിച്ചത്. പട്ടണടക്കാവ് മേലയങ്ങാടിയിൽ പ്രവർത്തിച്ചിരുന്ന KTM മ്യൂസിക് സ്കൂൾ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പട്ടണടക്കാവിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചത്. KTM മ്യൂസിക് സ്കൂൾ നിരവധി കലാകാരന്മാരെയാണ് മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് സംഭാവന നൽകിയത്. ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച് ജീവിത വിജയം നേടിയ അനുഭവങ്ങൾ പല കുടുംബിനികളും പങ്കുവച്ചു. അതാണ് നമ്മള് ഈ മാഷെടുത്ത് വന്നത്. KTM സ്കൂളില് വന്നിട്ടാണ് ഞങ്ങൾ അറിയപ്പെട്ടത്. അതിലുപരി ഞങ്ങൾ ആദ്യമായിട്ട് വീട് വെക്കുമ്പോ ഞങ്ങൾക്ക് വെള്ളമാണല്ലോ വേണ്ടത്. അങ്ങനെ വെള്ളത്തിന് കിണറ് ഞാൻ എനിക്ക് 2 കുട്ടികളാണ്, വലിയ കുട്ടികൾ വ്യവസായ ആളാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ആ കിണറിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ 1 വർഷം മാപ്പിളപ്പാട്ട് പഠിച്ച കുട്ടിയാണ് ഞാൻ. വളാഞ്ചേരി സുലേഖ ബസീർ എന്ന് പറഞ്ഞ ടീച്ചറെടുത്താണ് പഠിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്താണ് പരീക്ഷ ഉണ്ടെന്നും പരീക്ഷക്ക് പോകണമെന്നും ഇതൊന്നും നമുക്ക് അറിവിലുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് അറിവ് കിട്ടി സന്തോഷം. അങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞത് അതിലുപരി ആ കിണറ്റിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ മോനെ ആദ്യമായിട്ട് പഠി ഇത്രയും പാട്ട് 1 വർഷം പാട്ട് പഠിച്ചിട്ടും ആ കിണറ്റിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് പാട്ട് പാടിയത് നമ്മുടെ മാഷ പാട്ടിന്. അതൊരു സന്തോഷം, അഭിമാനമുള്ള അതിൽ. KK അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KT മുഹമ്മദ്, TK മുഹമ്മദ് കുട്ടി, എബി അനന്താവൂർ, അനൂപ് മാസ്റ്റർ, ഷെരീഫ് തിരുത്തി, CP കുഞ്ഞുമുഹമ്മദ്, അച്ചമ്പാട്ട് ബീരാൻകുട്ടി, കുറുങ്കാട്ടിൽ അലവിക്കുട്ടി, ബിന്ദു ചെമ്മണ്ണൂർ, മ്യൂസിക് സ്കൂളിലെ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഗാനമേളയും അരങ്ങേറി. ആ
നമ്മുടെ ഹുബൂസ്, അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ഹുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഹുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ ഹുബൂസ് മാത്രം മതി. അൽദാൻ ഹുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഹുബൂസല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഹുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.